ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിക്ചർ എല്ലാവരും വരച്ചോന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഏതെങ്കിലും ദിവസം സബ്മിറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ലാസ്റ്റ് നമ്മൾ കമ്പോസിഷൻ ഓഫ് സി എസ് എഫ് ആണ് നോക്കിയത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് സി എസ് എഫ്. ഓക്കെ, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഫസ്റ്റ് വൺ സപ്പോർട്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, അതായത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് തലച്ചോറിനെയും സുഷുമ്നാ നാഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. ദെൻ സെക്കൻഡ് വൺ പ്രൊട്ടക്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മീൻസ് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് മെയിൻറ്റെയിൻ പ്രഷർ അറൗണ്ട് സ്ട്രക്ചേഴ്സ്. അതായത് ഈ സ്ട്രക്ചേഴ്സിനെ ചുറ്റി ഒരു പ്രഷർ, മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ചുറ്റുമുള്ള മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മീൻസ് എന്താ പറയുക, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ചുറ്റിയുള്ള മർദ്ദത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് കീപ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ്. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. സോ എന്താണ് ഇത്, ബ്രെയിനും സ്പൈനൽ കോഡിനും ഒരു മോയിസ്റ്റ് നൽകുന്നുണ്ട്. മീൻസ് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ബ്രെയിനും സ്പൈനൽ കോഡിനും ഇടയിൽ ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. കീപ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ കൺവേസ് ന്യൂട്രീഷൻ ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, അതായത് ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടുമുള്ള ന്യൂട്രീഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് പോഷകാംശങ്ങളെ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് റിമൂവ് വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം ഫങ്ഷൻസ് ഓഫ് സി എസ് എഫ്. ദാറ്റ് ഫസ്റ്റ് പോയിന്റ് സപ്പോർട്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പ്രൊട്ടക്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും സംരക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് മെയിൻറ്റെയിൻ പ്രഷർ അറൌണ്ട് സ്ട്രക്ചേഴ്സ്. അതായത് സ്പൈനൽ കോഡിനും ബ്രെയിനും ചുറ്റിയുള്ള മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് കീപ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ്. അതായത് ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ ഒരു മോയിസ്റ്റ് നിലനിർത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ കൺവേസ് ന്യൂട്രീഷൻ ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് ആവശ്യമായ പോഷകാംശങ്ങൾ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് റിമൂവ് വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റിനെ നീക്കം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് സി എസ് എഫ്. എനി ഡൗട്ട്? ക്ലിയർ ആയോ ഗൈസ്? ക്ലിയർ എന്നിട്ട് പറയണം. ഓക്കെ, ദാറ്റ് ഫസ്റ്റ് പോയിന്റ് സപ്പോർട്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും, മീൻസ് തലച്ചോറിനെയും സുഷുമ്നാ നാഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. ദെൻ രണ്ടാമത്തെ ഫങ്ഷൻ പ്രൊട്ടക്ട് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും സംരക്ഷിക്കുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ് മെയിൻറ്റെയിൻ പ്രഷർ അറൗണ്ട് സ്ട്രക്ചേഴ്സ്. അതെ, സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, അതിനെ ചുറ്റിയുള്ള മർദ്ദത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിന് ചുറ്റുമുള്ള മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് കീപ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ്. അതായത് ബ്രെയിനിന് സ്പൈനൽ കോഡിന് ഉള്ള മോയിസ്റ്റ്, ഈർപ്പം, സോറി, ഈർപ്പം അല്ലെങ്കിൽ എന്താ പറയുക, നനവ്, അതൊന്ന് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് കൺവേസ് ന്യൂട്രീഷൻ ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാംശങ്ങൾ. ഓക്കെ, അതായത് തലച്ചോറിലോട്ടും സുഷുമ്നാ നാഡിയിലോട്ടുള്ള പോഷകാംശങ്ങളെ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് റിമൂവ് വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് തലച്ചോറിലും സുഷുമ്നാ നാഡിയിലുള്ള വേസ്റ്റിനെയെല്ലാം നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് സി എസ് എഫ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ബ്രെയിനിലോട്ട് പോകാം. മീൻസ് തലച്ചോറ്, പിക്ചർ നിങ്ങൾ ഓൾറെഡി വരച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ ദാറ്റ് ദ ബ്രെയിൻ ഈസ് എ ലാർജ് ഓർഗൺ വെയിങ് അറൌണ്ട് 1.4 kg ദാറ്റ് ലൈസ് വിത്തിൻ ദി ക്രേനിയൽ ക്യാവിറ്റി. അതായത് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ആണ്, ഒരു വലിയ ഓർഗൻ, വലിയൊരു അവയവം തന്നെയാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.4 kg, 1.4 kg ആണ് ഇതിന്റെ വെയിറ്റ്. ദാറ്റ് ലൈസ് വിത്തിൻ ദി ക്രേനിയൽ ക്യാവിറ്റി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ക്യാവിറ്റിക്കുള്ളിലാണ്, മീൻസ് ഒരു അറയ്ക്കുള്ളിലാണ്. ആ അറയെ പറയുന്ന പേരാണ് ക്രേനിയൽ ക്യാവിറ്റി.
ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ അറകൾ, ബോഡിയിൽ ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒരു സിസ്റ്റം വരുമ്പോൾ പഠിക്കും. ഓറൽ ക്യാവിറ്റി, പെൽവിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി, ക്രേനിയൽ ക്യാവിറ്റി, അങ്ങനെ ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ട്. ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ അറകൾ. ഓക്കെ, അതായത് ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നത് ക്രേനിയൽ ക്യാവിറ്റിയിലാണ്. എന്നോട് പറയാം, ദ ബ്രെയിൻ ഇസ് എ ലാർജ് ഓർഗൺ വെയിങ് അറൌണ്ട് 1.4 kg ദാറ്റ് ലൈസ് വിത്തിൻ ദി ക്രേനിയൽ ക്യാവിറ്റി. അതായത് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അവയവം തന്നെയാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.4 kg ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ക്രേനിയൽ ക്യാവിറ്റിക്കുള്ളിലാണ്. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഗൈസ്? പറയണം. ഓക്കെ ഓക്കെ, ദ ബ്രെയിൻ ഇസ് എ ലാർജ് ഓർഗൺ വെയിങ് അറൌണ്ട് 1.4 kg ദാറ്റ് ലൈസ് വിത്തിൻ ദി ക്രേനിയൽ ക്യാവിറ്റി. അതായത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ്. ഓക്കെ, തലച്ചോർ എന്ന് പറഞ്ഞാൽ വലിയൊരു അവയവം തന്നെയാണ്. ഇതിന്റെ വെയിറ്റ് മീൻസ് ഇതിന്റെ ഭാരം ഏകദേശം 1.4 kg ആണ്. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്നത് ക്രേനിയൽ ക്യാവിറ്റിക്കുള്ളിലാണ്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ അറ. ഓക്കെ, ക്രേനിയൽ ക്യാവിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ്സ് പാർട്സ് ആർ മീൻസ് ബ്രെയിനിന്റെ ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫോർ ബ്രെയിൻ, ഒന്നാമത്തത് ഫോർ ബ്രെയിൻ എന്ന് കൊടുക്കാം. മൂന്ന് പാർട്സ് ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഫോർ ബ്രെയിൻ. ഓക്കെ, അതിൽ രണ്ട് പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റ് പോയിന്റ് സെറിബ്രം, ഫസ്റ്റത്തെ പാർട്ട് സെറിബ്രം. രണ്ടാമത്തത് ഡൈ എൻസഫാൽ എന്ന് പറയും. ഡൈ എൻസഫാലോൺ. ഡൈ എൻസഫാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. ഡൈ എൻസഫാൽ എന്ന് പറഞ്ഞാൽ തലാമസിനെയും ഹൈപ്പോ തലാമസിനെയും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് ഡൈ എൻസഫാലൻ. തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്, അതിന് രണ്ടിനും കൂടി ചേർത്ത് പറയുന്നതാണ് ഡൈ എൻസഫാലൻ. അതായത് ബ്രെയിന് മൂന്ന് പാർട്സ് ആയിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഫോർ ബ്രെയിൻ. ഓക്കെ, ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സെറിബ്രം, ഒന്നാമത്തത് സെറിബ്രം, രണ്ടാമത്തത് ഡൈ എൻസഫാലൻ. ഡൈ എൻസഫാലൻ എന്ന് പറഞ്ഞാൽ തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. ദെൻ രണ്ടാമത്തെ പാർട്സ് എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ. മൂന്നാമത്തത് ഹിൻ ബ്രെയിൻ. ഹൈൻ ബ്രെയിനിൽ ഉള്ളത് പോൺസ്. എന്നിട്ടിപ്പറ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ. ഓക്കെ, ഹിൻ ബ്രെയിനിൽ വരുന്നത് പോൺസ്, മെഡുല്ല ആൻഡ് സെറിബല്ല. പോൺസ്, മെഡുല്ല, സെറിബല്ല. മിഡ് ബ്രെയിൻ ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഹൈൻ ബ്രെയിനെ പിന്നെയും പോൺസ്, മെഡുല്ല, സെറിബല്ല എന്ന് തരംതിരിച്ചിട്ടുണ്ട്. പോൺസ്, മെഡുല്ല ആൻഡ് സെറിബല്ല. എന്നോട് പറയാം, ഇറ്റ്സ് പാർട്സ് ആർ, അതിൽ മൂന്ന് പോയിന്റ്സ് ആണ് വരുന്നത്. ബ്രെയിനിൽ മൂന്ന് പാർട്സ് ആണ് വരുന്നത്. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻ ബ്രെയിൻ. ഓക്കെ, ഇതിൽ ഫോർ ബ്രെയിനിൽ സെറിബ്രം ആൻഡ് ഡൈ എൻസഫാലൻ. ഡൈ എൻസഫാലൻ എന്നാൽ തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. ദെൻ ഹൈൻ ബ്രെയിനിൽ, ഹിൻ ബ്രെയിനിൽ വരുന്നത് പോൺസും മെഡുല്ലയും സെറിബല്ലോ. ക്ലിയർ? പാർട്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ക്ലിയർ ആയോ? ഇനി ഓരോ പാർട്സ് എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ചില പാർട്സ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സയൻസ് സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അല്ലാത്തൊരു ചില വേർഡ്സ് ഒക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സോ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം ഇപ്പം എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. അതായത് ഫോർ ബ്രെയിനിലെ ഒന്നാമത്തെ ഭാഗമാണ് സെറിബ്രം. ഇനി നമ്മൾ സെറിബ്രത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. ഹെഡിങ് കൊടുക്കുക, മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക സെറിബ്രം. സെറിബ്രം എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, പോയിന്റ് വൈസ് ആണ് പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ.
ദിസ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതായത് തലച്ചോറിലെ ഏറ്റവും വലിയ പാർട്ടാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാഫ് കോൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാഫ് കോൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. അതായത് ഈ സെറിബ്രത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും, വേർതിരിക്കും, അല്ലെങ്കിൽ തരംതിരിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. എന്നിട്ട് പറയാം, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാഫ്സ്, രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ദൻ നെക്സ്റ്റ് പോയിന്റ്, ദ കമ്മ്യൂണിക്കേറ്റ് വയർ കോർപ്പസ് കലോസം. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീൻസ് ഇത് ആശയവിനിമയം നടത്തുന്നത് കോർപ്പസ് കലോസം എന്ന് പറഞ്ഞ ഒരു ഭാഗം വഴിയാണ്. ഓക്കെ, ദ കമ്മ്യൂണിക്കേറ്റ് വയർ കോർപ്പസ് കലോസം. അതായത് സെറിബ്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോർപ്പസ് കലോസം എന്ന് പറഞ്ഞ ഭാഗം വഴിയാണ്. ദൻ നെക്സ്റ്റ് പോയിന്റ്, സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ദ ഔട്ടർ റീജിയൻ ഓഫ് സെറിബ്രം. അതായത് സെറിബ്രത്തിന്റെ പുറമെയുള്ള ഭാഗത്തെ അല്ലെങ്കിൽ റീജിയനെ പറയുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. എന്നിട്ട് പറയാം, സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ദ ഔട്ടർ റീജിയൻ ഓഫ് സെറിബ്രം. സെറിബ്രത്തിന്റെ പുറമെയുള്ള റീജിയനെ അല്ലെങ്കിൽ പുറമെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. ഒന്നുകൂടി പറയാം സെറിബ്രത്തിന്റെ പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, ദിസ് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഓക്കെ, അതായത് ബ്രെയിനിലെ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടാണ് ഈ സെറിബ്രം. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാഫ്സ് കോൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ഓക്കെ, അതായത് സെറിബ്രത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ കമ്മ്യൂണിക്കേറ്റ് വയർ കോർപ്പസ് കലോസം. ഓക്കെ, അതായത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മീൻസ് ആശയവിനിമയം നടത്തുന്നത് കോർപ്പസ് കലോസം എന്ന് പറഞ്ഞ ഭാഗം വഴിയാണ്. കോർപ്പസ് കലോസം. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ദ ഔട്ടർ റീജിയൻ ഓഫ് സെറിബ്രം. ഓക്കെ, അതായത് സെറിബ്രത്തിന്റെ പുറമെയുള്ള റീജിയനെ സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. സെറിബ്രൽ കോർട്ടെക്സ് അതായത് സെറിബ്രത്തിന്റെ ഔട്ടർ റീജിയൻ മീൻസ് പുറമെയുള്ള റീജിയൻ ഏരിയനെയാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. Is it clear? Clear ayo? Ennodu parayano? Okay. Okay, in that first point, that nammal cerebrum nu parna brain de parts ne kurichaanu padikkunnathu, adile cerebrum nu parna bhagathe kurichaanu padikkunne. Ningalde image varichavarku kaanam, imageile cerebrum nu parna portion mark cheyittund. Okay, in that this is the largest part of the brain. തലച്ചോറിലെ ഒരു വലിയ പാർട്ടാണ്, അല്ലെ, വലിയൊരു പാർട്ടാണ് ഈ സെറിബ്രം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാഫ്സ്. ഇതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഈ ഭാഗത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ കമ്മ്യൂണിക്കേറ്റ് വയർ കോർപ്പസ് കലോസം. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് കോർപ്പസ് കലോസം എന്ന് പറഞ്ഞ ഭാഗം വഴിയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ദ ഔട്ടർ റീജിയൻ ഓഫ് സെറിബ്രം. അതായത് സെറിബ്രത്തിന്റെ പുറമെയുള്ള ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിംഗ് കൊടുക്കുക, ഫങ്ഷൻസ് ഓഫ് സെറിബ്രം. ഫങ്ഷൻസ് ഓഫ് സെറിബ്രം. In that first point, it helps in movement means idu chalanathinu sahayikkunnund. Okay, it helps in movement. Next point, it controls speech. Okay, speech ne niyandrikkunnund. Okay, it controls speech, speech ne niyandrikkunnund. Then third point, it is responsible for സെൻസറി പ്രോസസ്സിംഗ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻസറി പ്രോസസ്സിംഗ്.
അതായത് എന്താ പറയാ, സെൻസറി ആയിട്ടുള്ള, സെൻസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വിഷൻ, ഹിയറിംഗ് ഒക്കെ ഇതൊക്കെ, അതായത് സെൻസ് ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സെൻസസ്, ഫൈവ് സെൻസസ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ സെൻസ് അതുപോലുള്ള സെൻസസ് തന്നെ എല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പ്രതികരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻസറി പ്രോസസ്സിംഗ്, അതായത് വിഷൻ, ഹിയറിംഗ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻസറി പ്രോസസ്സിംഗ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഇന്റലിജൻസ് ഓഫ് ദി ബീയിങ്. ഓക്കെ, അതായത് ഈ സെറിബ്രമാണ് എന്താ പറയാ, മനുഷ്യരുടെ ബുദ്ധിയെ നിർണയിക്കുന്നത്. ഓക്കെ, ബുദ്ധിയെ നിർണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ, ഇന്റലിജൻസിനെ നിർണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണയിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിനിലെ ഒരു പാർട്ടാണ് ഈ സെറിബ്രം. ഓക്കെ, അതായത് സെറിബ്രമാണ് നമ്മുടെ എല്ലാം ബുദ്ധിയെ, അല്ലെങ്കിൽ എന്താ പറയുക, വിവരത്തെ നിർണയിക്കുന്നത്. ക്ലിയർ? എന്നോട് പറയാം, ഫങ്ഷൻസ് ഓഫ് സെറിബ്രം ഇൻ ദാറ്റ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ മൂവ്മെന്റ്. സെക്കൻഡ് വൺ, ഇറ്റ് കൺട്രോൾസ് സ്പീച്ച്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻസറി പ്രോസസ്സിംഗ്. സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിഷൻ, ഹിയറിംഗ് ഇതൊക്കെ സാധ്യമാക്കുന്നത്. ഓക്കെ, അതൊക്കെ ആയിട്ട് റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഇന്റലിജൻസ് ഓഫ് ദി ബീയിങ്. അതായത് ഇതാണ് മനുഷ്യരുടെ, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ബുദ്ധിയെ ഒക്കെ, അല്ലെങ്കിൽ ഇന്റലിജൻസിനെ നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഇന്റലിജൻസ് ഓഫ് ദി ബീയിങ്. ക്ലിയർ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് മെയിൻ ഹെഡിംഗ് കൊടുക്കുക തലാമസ്. അടുത്ത ഭാഗത്തെ കുറിച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. തലാമസ്, ഓക്കെ, തലാമസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദി ബ്രെയിൻ സ്റ്റെം ആൻഡ് ബിറ്റ്വീൻ ദി സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മിഡ് ബ്രെയിൻ. ഓക്കെ, അതായത് തലാമസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദ ബ്രെയിൻ സ്റ്റെം, ബ്രെയിൻ സ്റ്റെമിന്റെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് ബിറ്റ്വീൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മിഡ് ബ്രെയിൻ, മിഡ് ബ്രെയിനും സെറിബ്രൽ കോർട്ടെക്സിനും ഇടയിലും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, തലാമസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദി ബ്രെയിൻ സ്റ്റെം, അതായത് ബ്രെയിൻ സ്റ്റെമിന്റെ, ബ്രെയിൻ സ്റ്റെം എന്താന്ന് ഓൾറെഡി പറഞ്ഞതാണ്, ബ്രെയിൻ സ്റ്റെമിന്റെ മുകളിലായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ബിറ്റ്വീൻ ദി സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മിഡ് ബ്രെയിൻ, സെറിബ്രൽ കോർട്ടെക്സിനും മിഡ് ബ്രെയിനും ഇടയിലായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദി ബ്രെയിൻ സ്റ്റെം ആൻഡ് ബിറ്റ്വീൻ ദി സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മിഡ് ബ്രെയിൻ. ക്ലിയർ? ഓക്കെ, അതായത് തലാമസ് സ്ഥിതി ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ മുകളിലായിട്ടും അതുപോലെ തന്നെ സെറിബ്രൽ കോർട്ടെക്സിനും മിഡ് ബ്രെയിനും ഇടയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിംഗ് ഫങ്ഷൻ. ഓക്കെ, ഇൻ ദാറ്റ് ഇറ്റ് ക്യാരീസ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദി ബോഡി ടു സെറിബ്രം ആൻഡ് ദി ലിംബിക് സിസ്റ്റം. ഓക്കെ, അതായത് ഇതെന്തിനെ, തലാമസ് എന്തിനെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസറി ആയിട്ടുള്ള വിവരങ്ങൾ. ഓക്കെ, സെൻസറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഹിയറിംഗ്, വിഷൻ, ഓക്കെ, ഫൈവ് സെൻസസ് ഉണ്ട്. ഈ സെൻസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരം, ഓക്കെ, ആ വിവരം ബോഡി ടു, ഫ്രം ദി ബോഡി ടു സെറിബ്രം. ഓക്കെ, അതായത് ശരീരത്തിൽ നിന്നും സെറിബ്രത്തിലോട്ട് വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ലിംബിക് സിസ്റ്റം, അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റത്തിലോട്ട് വഹിക്കാൻ സഹായിക്കുന്നുണ്ട്. ലിംബിക് സിസ്റ്റം എന്താണെന്ന് പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, എന്നോട് പറയാം, ഫങ്ഷൻ, ഇറ്റ് ക്യാരീസ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദി ബോഡി ടു സെറിബ്രം ആൻഡ് ദി ലിംബിക് സിസ്റ്റം. ഓക്കെ, അതായത് തലാമസ് എന്തിനെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ മീൻസ് ഹിയറിംഗും വിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്നും സെറിബ്രത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന, സെറിബ്രത്തിലോട്ടും അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റം, ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയിലോട്ടും എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇറ്റ് ക്യാരീസ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദി ബോഡി ടു സെറിബ്രം ആൻഡ് ദി ലിംബിക് സിസ്റ്റം.
Is it clear? Clear aayo? Okay. Next heading kodukka, hypothalamus. Adutha heading hypothalamus. Okay, in that it lies under the thalamus. Okay, hypothalamus sthithi cheynathu thalamusine thaale aayittanu. Okay, it lies under the thalamus. Okay, next subheading function. Hypothalamus nu irundengil thalamusine adiyil aayittanu sthithi cheynathu. Okay, next function. It connects the nervous system with the endocrine system via pituitary gland and maintain homeostasis. Okay, adayathu indine function hypothalamus inde function nu parayunnengil idu nervous system the. Okay, adayathu nervous system the means brain adakkunna ee system the endu cheyyanu endocrine system ayittu connect cheyan sahayikkunnundu. Endocrine system nu parayunnengil hormones ayittu bandhappetta oru system. Okay, endocrine system ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഡീറ്റൈൽ ആയിട്ട് പഠിക്കാം. ഓക്കേ, ഇപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം. ഓക്കേ, ഹോർമോൺസും ഗ്രന്ഥികളും ഓക്കേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം. ആ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കേ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴിയാണ്. ഓക്കേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴിയാണ് ഈ നെർവസ് സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഹൈപ്പോതലാമസ്. അങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം നിലനിർത്താൻ സഹായിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണക്ട്സ് ദി നെർവസ് സിസ്റ്റം വിത്ത് ദ എൻഡോക്രൈൻ സിസ്റ്റം വയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. അതായത് നെർവസ് സിസ്റ്റത്തെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴി നെർവസ് സിസ്റ്റത്തെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം നിലനിർത്തുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, എന്നാണ് പറയാം. ഹൈപ്പോതലാമസ്, ഇറ്റ് ലൈസ് അണ്ടർ ദി തലാമസ്. ഹൈപ്പോതലാമസ് സ്ഥിതി ചെയ്യുന്നത് തലാമസിന് അടിയിലായിട്ടാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻ, ഇറ്റ് കണക്ട്സ് ദി നെർവസ് സിസ്റ്റം വിത്ത് ദ എൻഡോക്രൈൻ സിസ്റ്റം വയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, അതായത് നെർവസ് സിസ്റ്റത്തെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴിയാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗം വഴി നെർവസ് സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഹൈപ്പോതലാമസ് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നത്. മീൻസ് ഇക്വിലിബ്രിയം നിലനിർത്താൻ സാധിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഐ ആസ്ക് ക്വസ്റ്റ്യൻ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. എക്സാമിന് എപ്പോഴും എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന പോർഷൻ ആണ്. ഓക്കെ, ഏതാണ് തലാമസ്? ഓക്കെ, ഇൻ ദാറ്റ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബോവ് ദി ബ്രെയിൻ സ്റ്റെം. അതായത് ബ്രെയിൻ സ്റ്റെമ്മിന് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ബ്രെയിൻ സ്റ്റെം എന്താണെന്ന് നമ്മൾ നെർവസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രെയിൻ സ്റ്റെമ്മിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സെറിബ്രൽ കോർട്ടെക്സിനും മിഡ് ബ്രെയിനും ഇടയിലായിട്ട്, ബിറ്റ്വീൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മിഡ് ബ്രെയിൻ, സെറിബ്രൽ കോർട്ടെക്സിനും മിഡ് ബ്രെയിനും ഇടയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഫങ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ക്യാരീസ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദി ബോഡി ടു സെറിബ്രം ആൻഡ് ദി ലിംബിക് സിസ്റ്റം. അതായത് സെൻസറി ആയിട്ടുള്ള ബോഡിയിൽ നിന്നുള്ള, ശരീരത്തിൽ നിന്നുള്ള സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഹിയറിങ്ങും വിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കാഴ്ചയും കേൾവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, മീൻസ് ഫൈവ് സെൻസസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയെല്ലാം സെറിബ്രത്തിലോട്ടും അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റത്തിലോട്ടും വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. സെൻസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ശരീരത്തിൽ നിന്നും സെറിബ്രത്തിലോട്ടും അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ ഭാഗത്തോട്ടും വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അഗിത രാജേഷ്.
What are the functions of CSF? Okay, good. First nine. Okay, brain introduction bara. Amurda MS. Amurda. Brain bara. Kelkunnundo? Inke brain ne kurichu inke parnu. നമുക്ക് മ്യൂട്ട് ചെയ്തോ മീഗൾ മീഗൾ എനിക്ക് ബ്രെയിനെ കുറിച്ച് പറയാം. വൺ പോയിന്റ് ഫോർ കെ ജി ആണ് അതിന്റെ വെയിറ്റ്. ഓക്കെ, വൺ പോയിന്റ് ഫോർ കെ ജി ആണ് അതിന്റെ വെയിറ്റ്, ബ്രെയിനിന്റെ വെയിറ്റ്, ബ്രെയിനിന്റെ ഭാരം. ഓക്കെ. ക്രേനിയൽ ക്യാവിറ്റിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ മിഗൾ മിഗൾ ഇതിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, മൂന്ന് ബ്രെയിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്നതാണ് ഫോർ ബ്രെയിൻ. ഓക്കെ, നാല് മീനിങ് അല്ല. ക്ലിയർ ആയോ? ആ ഓക്കെ, പറഞ്ഞു. ഓക്കെ, ഓക്കെ. രണ്ടാമത്തത് മിഡ് ബ്രെയിൻ, മൂന്നാമത്തത് ഹിൻഡ്രൈ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ മീഗിൾ. നസ്രി നെച്ചു എനിക്ക് സെറിബ്രം പറ. ഹലോ. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ അലീന പി. അജീഷ് ജോസഫ്, അജീഷ് ജോസഫ്. സാന്ദ്ര കെ ബി, സാന്ദ്ര കെ ബി. സംഗീത, സംഗീത. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെറിബ്രം?
ഓക്കെ എങ്കിൽ മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ ടൈം ആയിട്ടുണ്ട്, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. നാളെ വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരാം. ഓക്കെ താങ്ക് യു.